നമസ്കാരം, ഞാൻ കൃഷ്ണൻ തമ്പി. ഹെഡ്ജിന്റെ മാർക്കറ്റ് ടോക്കിലേക്ക് സ്വാഗതം. ചൈനയുടെ നഷ്ടം ഇന്ത്യയുടെ നേട്ടമായി. കോവിഡിന് ശേഷം ചൈനീസ് സമ്പദ് വ്യവസ്ഥ മികച്ച കരകയറ്റം നടത്തുമെന്ന പ്രതീക്ഷ സഫലമാകാതെ പോയതിനെ തുടർന്ന് വിദേശ നിക്ഷേപക സ്ഥാപനങ്ങൾ ചൈനീസ് ഓഹരികൾ വിറ്റ് ഇന്ത്യൻ ഓഹരികൾ വാങ്ങാൻ താല്പര്യം കാട്ടുന്നു. 2023-24 സാമ്പത്തിക വർഷം ഇതുവരെ വിദേശ നിക്ഷേപക സ്ഥാപനങ്ങൾ ഏകദേശം 72,000 കോടി രൂപയാണ് ഇന്ത്യൻ ഓഹരി വിപണിയിൽ നിക്ഷേപിച്ചത്. കോവിഡിനെ തുടർന്ന് ദീർഘകാലം ഏർപ്പെടുത്തിയ ലോക്ക്ഡൌൺ പിൻവലിച്ച ചൈന ശക്തമായ സാമ്പത്തിക വളർച്ച കൈവരിക്കുമെന്ന പ്രതീക്ഷയെ മുൻനിർത്തി വിദേശ നിക്ഷേപക സ്ഥാപനങ്ങൾ 2023 ആദ്യ മാസങ്ങളിൽ ചൈനീസ് ഓഹരി വിപണിയിൽ ഗണ്യമായ നിക്ഷേപം നടത്തിയിരുന്നു. ഇന്ത്യൻ വിപണിയിൽ ആ മാസങ്ങളിൽ വിദേശ നിക്ഷേപക സ്ഥാപനങ്ങൾ വിൽപ്പന നടത്തുകയും ചെയ്തു. എന്നാൽ ചൈനയിലെ സാമ്പത്തിക പുരോഗതിക്ക് പ്രതീക്ഷിച്ച വേഗം കൈവരിക്കാത്തതിനെ തുടർന്ന് വിദേശ നിക്ഷേപക സ്ഥാപനങ്ങൾ ഇന്ത്യൻ വിപണിയിലേക്ക് നിക്ഷേപം ഒഴുക്കുകയാണ് കഴിഞ്ഞ മാസങ്ങളിൽ ചെയ്തത്. 2023-24 പ്രതിദിനം ശരാശരി 1,400 കോടി രൂപയാണ് വിദേശ നിക്ഷേപക സ്ഥാപനങ്ങൾ ഇന്ത്യൻ വിപണിയിൽ നിക്ഷേപിച്ചത്. നടപ്പ് സാമ്പത്തിക വർഷം ഇതുവരെയുള്ള 51 ദിവസങ്ങളിൽ 8 ദിവസം മാത്രമാണ് അറ്റവിൽപ്പന നടത്തിയത്. ഏപ്രിൽ മുതൽ ഇതുവരെ വിദേശ നിക്ഷേപക സ്ഥാപനങ്ങൾ 72,000 കോടി രൂപ നിക്ഷേപിച്ചപ്പോൾ ആഭ്യന്തര നിക്ഷേപക സ്ഥാപനങ്ങൾ ഇക്കാലയളവിൽ 6,500 കോടി രൂപ മാത്രമാണ് ഇന്ത്യൻ വിപണിയിൽ ഓഹരികൾ വാങ്ങാനായി ചെലവിട്ടത്. ലോക്ക്ഡൌണിന് ശേഷം ചൈനീസ് സമ്പദ് വ്യവസ്ഥയിൽ ഉണ്ടായ കരകയറ്റം താൽക്കാലികം മാത്രമായിരുന്നു. ചൈന ഈ വർഷം ആദ്യ ത്രൈമാസത്തിൽ കൈവരിച്ച വളർച്ച 2ാം ത്രൈമാസത്തിൽ നേടാൻ സാധിച്ചില്ല. ചൈനയുടെ നഷ്ടം ഇന്ത്യയുടെ നേട്ടമായി മാറുകയും ചെയ്തു. ഓഹരി വിപണിയിൽ ഇടിവ്. വെള്ളിയാഴ്ച ക്ലോസിംഗിൽ റെക്കോർഡ് സൃഷ്ടിച്ച ഓഹരി വിപണി ഈ ആഴ്ചയിലെ ആദ്യത്തെ വ്യാപാര ദിനത്തിൽ ഇടിവ് നേരിട്ടു. നിഫ്റ്റി 18,800 താഴെയായാണ് ക്ലോസ് ചെയ്തത്. നിഫ്റ്റി 70 പോയിന്റ് നഷ്ടത്തോടെ 18,755 സെൻസെക്സ് 216 പോയിന്റ് ഇടിഞ്ഞ് 63,168 വ്യാപാരം അവസാനിപ്പിച്ചത്. 1623 ഓഹരികൾ നേട്ടം രേഖപ്പെടുത്തിയപ്പോൾ 1937 ഓഹരികളുടെ വില ഇടിഞ്ഞു. 163 ഓഹരികളുടെ വിലയിൽ മാറ്റമില്ല. അദാനി എന്റർപ്രൈസസ്, കോട്ടക് മഹീന്ദ്ര ബാങ്ക്, ഹീറോ മോട്ടോഴ്സ്, ആക്സിസ് ബാങ്ക്, അദാനി പോർട്സ് എന്നിവയാണ് കൂടുതൽ നഷ്ടം നേരിട്ട നിഫ്റ്റി ഓഹരികൾ. HDFC ലൈഫ്, ബജാജ് ഫിനാൻസ്, ബജാജ് ഫിൻസെർവ്, ടെക് മഹീന്ദ്ര, TCS എന്നിവയാണ് ഉയർന്ന നേട്ടം രേഖപ്പെടുത്തിയ നിഫ്റ്റി ഓഹരികൾ. നിഫ്റ്റി ഓട്ടോ, ബാങ്ക്, റിയൽ എസ്റ്റേറ്റ്, പവർ, FMCG സൂചികൾ 0.5% വീതം ഇടിഞ്ഞപ്പോൾ PFC ബാങ്ക് സൂചിക 1% IT സൂചിക 0.4% ഉയർന്നു. BSE മിഡ് ക്യാപ്, സ്മോൾ ക്യാപ് സൂചികൾ കാര്യമായ വ്യത്യാസമില്ലാത്ത നിലയിൽ ക്ലോസ് ചെയ്തു.